Hello and welcome back to our channel. In this video, I am going to show you a product, a review plus a first impression kind of video. So, I am going to review the product. This is green mask stick. Appropriate amount of paste nammade skin lot apply cheya ennittu the eye areas avoid cheyanam eye um lip inde areas avoid cheyanam nu parantundu ennittu 15 minute vechayumbulekkum clean and smooth and adulate skin namukku kittunnaanu appo endayalum namukku orumich try cheythu nokkam appo ingeneyanu ṭo indinde oru stick green stick inde oru form ithre ullo idu namukku ingene open cheyam yes, open cheyam appo ivide oru plastic inde oru sambhavam undu okay adu namukku ingane just ingane thornu kaniyittundengil aa oru plastic sambhavam maarutto oru plastic inde cap idaanu nammude product oru light green color oru light idinte manam ayyo enikku pashayada manam oru varunnu okay ithre saanam idinagathullathu ഇതിന്റെ സ്മെല്ല് ഒരു ഒരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് സ്മെല്ല് ആട്ടോ എനിക്ക് ഇതിനകത്തുനിന്ന് വരുന്നേ എന്തോ ഒരു നല്ല മണമാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് അപ്പം ഞാൻ ആദ്യം തന്നെ പോയി എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം എൻ്റെ പോഴ്സ് ഒക്കെ ഇങ്ങനെ നല്ല ക്ലീനായി സ്മൂത്ത് ആവുമോ എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് ഡാബ് ചെയ്ത് കളയട്ടെ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ഡാബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ കറണ്ടായിട്ട് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ ദൈവം സഹായിച്ചു വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇനി ഇതിട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും വരുമോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഒന്ന് രണ്ട് ടാസ് പോർട്സ് ഉണ്ട് വേറെ അങ്ങനെ ഇവിടെ ചെറുതായിട്ട് പോർസ് ഉണ്ട് കേട്ടോ ഈ രണ്ട് പോർഷനിൽ എനിക്ക് കൂടുതലായിട്ട് പോർസ് ഉള്ള ഏരിയാസ് ഇത് ഇവിടെ ഇവിടെ ഇവിടെയാണ് കൂടുതൽ എനിക്ക് ഓയിലി ആവുന്നത് മൂക്കിനെക്കാട്ടിലുപരി ഈ ഭാഗത്ത് രണ്ടിടത്താണ് ആവാറുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരു സൈഡ് എന്നാലല്ലേ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ ആ നമ്മൾ കണ്ടിട്ടുള്ള ആഡുകളിലൊക്കെ തന്നെ ഒറ്റ തവണ അവർ ഉപയോഗിക്കുമ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ എന്താ ആ ഡേർട്ടൊക്കെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ തന്നെ ആദ്യം അപ്ലൈ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അയ്യോ എനിക്ക് ഇന്ന് മണം വന്നിട്ടേ പശയുടെ മണം ഓർമ്മ വരുന്നു പണ്ട് സ്കൂളിലൊക്കെ വെച്ചിട്ട് കിട്ടുന്ന പശയുടെ ഒരു ഓ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ട് വന്നിരുന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇത്തിരി ഇവിടെ ഈ ഒരു സൈഡിലാണ് അപ്ലൈ ചെയ്യുന്നത് ഇതൊരു ക്ലേ മാസ്ക് പോലെ ഉണ്ട് കേട്ടോ ഇത് ക്ലേ മാസ്ക് ആണോ ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒരു ക്ലേ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്
അപ്പൊ ഞാൻ എന്റെ വൺ സൈഡ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെനിക്ക് അപ്ലൈ ചെയ്തപ്പോ തോന്നിയത് എന്താന്ന് വെച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അതായത് മോയ്സ്ചറൈസിങ് മീൻസ് എന്തോ ഒരു നിനക്ക് കണ്ടോ ഒട്ടും അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു മാസ്ക് അല്ല, ഒരു ചെറിയൊരു ഓയിലിനെസ്സോ എന്തോ ഒരു മനസ്സിലാണ്ടോ അറിയില്ല, എന്തോ ഒരു 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 വാട്ടർ കണ്ടന്റ് ഉള്ള പോലെ ഉണ്ട് ഇത് അപ്ലൈ ചെയ്ത ആ അതേ ടൈമില്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താ പറയുക, ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും എല്ലാ നമ്മൾ ക്ലേ മാസ്കുകൾ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ ഓൾറെഡി ഉള്ള പോഴ്സ് ഇങ്ങനെ വിസിബിൾ ആയിട്ടിരിക്കില്ലേ, അങ്ങനെ എനിക്ക് ചെറുതായിട്ട് ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വിസി ഇവിടെ എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിസിബിൾ ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ഇവിടെയും ആ ഒരു എന്താ പോഴ്സിലോട്ട് ഇങ്ങനെ കയറിയിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് നമ്മുടെ നാച്ചുറൽ ലൈറ്റിംഗ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യണത്. ഇങ്ങനെയാണ് കേട്ടോ ക്ലോസ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ചെറിയ തോതിൽ എൻ്റെ പോഴ്സിനകത്തോട്ട് ഈ ഒരു പ്രോഡക്റ്റ് കയറിയിരിപ്പുണ്ട്. അതാണ് ആ ഒരു ചെറിയ ചെറിയ ഒരു ബ്ലാക്ക് കളറിൽ തോന്നണേ എൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിൽ എൻ്റെ പോഴ്സിനകത്തോട്ട് കയറിയിരിക്കുന്നുണ്ട്. അപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നോക്കാം എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോന്ന്. നേരണ്ട, ഞാൻ തന്നെ ചെയ്യാൻ സീവിട്ട് ചോദിച്ചതാ. ഒരു പിണ്ണാക്കും വന്നിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് എന്റെ പോഴ്സിനകത്ത് കയറിയിരിക്കുന്ന ആ ഒരു ഇതല്ലാതെ ഇതേപോലെ വന്നിട്ടില്ല. ഇതേപോലെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിയാ സീഡ് അല്ലെങ്കിൽ സീവീഡ് അങ്ങനത്തെ സീഡ്സ് ഇല്ലേ, സീഡ്സ് എടുത്തോണ്ട് ചുച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വന്നോളൂ. ഇങ്ങനെയാണ് ശരിക്കും ആ ആഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഇത് കുറേ പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത് വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ ഓർത്ത് ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നത് അങ്ങനെ ട്രൈ ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി. ആക്ച്വലി അങ്ങനത്തെ പ്രോഡക്റ്റ് ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല. അത് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണെങ്കിലും നമ്മളെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വൈസ് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഇൻ കേസ് ചിലപ്പോൾ അങ്ങനും അതും നമുക്ക് പെർമനൻ്റ്ലി ഉണ്ടാക്കിയ ടെമ്പററി ആയിട്ട് കിട്ടുമായിരിക്കും. പക്ഷേ ഇതേപോലത്തെ ഒരു പ്രോഡക്റ്റ് ഒന്ന് എന്തായാലും അങ്ങനെ കിട്ടില്ലേ, അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര സൈഡ് എഫക്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് വർക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഈ സൈഡ് തമ്മിൽ ഉണ്ടോയെന്നുള്ളത് നോക്കാം കേട്ടോ. ഞാൻ ഫേസ് ആദ്യം തന്നെ ഒന്ന് ഡാബ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സൈഡ് മാസ്ക് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാൻ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ജസ്റ്റ് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അതിങ്ങനെ ഒഴുകിപ്പോയി. അങ്ങനെ സാധാരണയുള്ള ക്ലേ മാസ്കുകളെ പോലെ ഭയങ്കരമായിട്ട് ഉരച്ചൊഴിച്ച് കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ റിമൂവ് ആയി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, പിന്നെ ഈ സൈഡും കൂടി നോക്കുമ്പോൾ ഒരു ക്ലേ മാസ്ക് ഇട്ടിട്ടുള്ളത് പോലത്തെ ഒരു നല്ലൊരു ക്ലീൻ പോഴ്സ്, നല്ല ഡീപ്ലി ക്ലീൻ ആയിട്ടുള്ള പോലത്തെ ഒരു ഫീല് തോന്നുന്നുണ്ട്. വേറെ എനിക്ക് തോന്നുന്നു ഓയിലിനെസ് ഇച്ചിരി കുറവ് തോന്നുന്നുണ്ട് ഈ സൈഡിൽ. അതെല്ലാം ക്ലേ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മുൾട്ടാണി വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വേറെ അങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ചെറുതായിട്ട് അതിനകത്ത് ആ വൈറ്റ് കളർ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഭാഗം ഈ ഭാഗത്തേക്കാൾ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നണു ഇതിൻ്റെ ഒരു കളറില്ലേ, ഈ ഒരു വൈറ്റ് കളറ് നമ്മളിങ്ങനെ എന്താ ഇങ്ങനത്തെ ഈ ഒരു കളറുള്ളത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ആ ഒരു വൈറ്റ് പോലത്തെ ഒരു വൈറ്റ് ഇതിൻ്റെ ആ ഒരു കളറ് നമ്മുടെ ഫേസിലിരിക്കും. നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ഉണ്ടാവില്ലേ അതുപോലെ. അപ്പം എനിക്ക് അതുപോലെയാണെന്ന് തോന്നുന്നു ഈ സൈഡ് കുറച്ചൊരു ബ്രൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, വൈറ്റ് ആയിട്ടിരിപ്പുണ്ട് ഈ ഒരു സൈഡ്. ഈ സൈഡ് നോർമൽ എൻ്റെ ഒരു കളറും, ഈ സൈഡ് വന്ന് കുറച്ചൊരു വൈറ്റ് കളറും ഉണ്ട്. ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വെള്ള കളറ്, നമ്മളിങ്ങനെ കുമ്മായി ഇട്ടിട്ടുള്ള പോലത്തെ ഒരു വെള്ള കളറ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഉള്ള മറ്റേ ഡേർട്ടും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരു മാസ്ക് ഉപയോഗിക്കണ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ഒന്നുമില്ല, അങ്ങനെ മോശമായിട്ടൊന്നുമില്ല കേട്ടോ, മോശമായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. അവർ ക്ലെയിം ചെയ്യുന്നത് നടത്തത്തില്ല എന്ന് മാത്രം. അല്ലാതെ ഒരു ഞാനേ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ചിയാ സീഡ് വെച്ചു, അതെൻ്റെ തലയിലിരിക്കണം. അവരാ പരസ്യങ്ങളിലൊക്കെ കാണിക്കണ പോലെ അങ്ങനത്തെ കുറേ ഡൗട്ട് വന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് ബ്ലറായിട്ട് നമ്മുടെ സ്കിൻ അങ്ങനെയൊന്നും വരത്തില്ല. സാധാരണ നമ്മളൊരു ക്ലേ മാസ്ക് ഉപയോഗിക്കണ പോലെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് സ്കിന്ന്. അതുപോലെ തന്നെ ഒരു ചെറുതായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്, അത് ബ്രൈറ്റൊന്നും അല്ല ഒരു വൈറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഭാഗം വന്നിട്ട്. അത് എത്ര നേരം നിൽക്കുന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ഇൻസ്റ്റയിലും മറ്റും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം അങ്ങനെയാണ് ഞാൻ വായിച്ച് കളഞ്ഞ ഉടനെ തന്നെ ഇരിക്കുന്നത് സ്കിന്ന്.
നല്ല ഡ്രൈ ആയിട്ടുണ്ട്, ഒരു മോയ്സ്ചറൈസർ ഇടണം. അപ്പോൾ അതാണ് എൻ്റെ റിവ്യൂ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളിങ്ങനെ ഓൺലൈനായിട്ട് കാണുമ്പോൾ വേഗം തന്നെ പോയി പർച്ചേസ് ചെയ്യാണ്ട് ജസ്റ്റ് നോക്കാട്ടോ നല്ലതാണോ എന്നുള്ളത്. എല്ലായിടത്തും റിവ്യൂസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഇങ്ങനെ ബ്ലർ നമ്മുടെ സ്കിന്നിന് ഭയങ്കര സ്മൂത്ത് ആക്കും, അല്ലെങ്കിൽ ബ്ലറാക്കും, ഇൻസ്റ്റൻ്റ് ആയിട്ട് അതേ മാറും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അത്ര വർക്കിംഗ് ആവാൻ സാധ്യത വളരെ കുറവാണ്. ആണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ലോങ് ടേമിലോട്ട് നിൽക്കില്ല, വളരെ ഷോർട്ട് ടേമിലോട്ടായിരിക്കും. അതും ഇങ്ങനത്തെ ഇത്രയും പൈസയ്ക്ക് ഉള്ള പ്രോഡക്റ്റൊന്നും അങ്ങനെ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫേസ് മാസ്ക് ആയിട്ട് മറ്റും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതിനെക്കാണ്ട് ഒരുപാട് നല്ലത് വേറെ നമ്മുടെ മാർക്കറ്റ്സിൽ കിട്ടും. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് എന്നല്ലാതെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത മാസ്ക് അല്ലേ. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും തന്നെ മെൻഷൻ ആക്കിയിട്ടില്ല. അപ്പം എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കണമെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഈ കെമിക്കൽസ് ആണെങ്കിൽ വരെ അതെന്ത് കെമിക്കൽസ് ആണ് നമുക്ക് അറിയണ്ടേ. അതൊന്നും തന്നെ ഇതിനകത്ത് മെൻഷൻ ആക്കിയിട്ടില്ല. പക്ഷേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ, നല്ല കാണാനായിട്ട് ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്സ് ആണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ട് ഫീഡ് ചെയ്തിട്ട് ഇത് കാണുന്നവരെ. ടേക്ക് കെയർ.